വിശ്വാസ പരിശീലനം ക്ലാസ് മുറികളിൽ മാത്രമല്ല പ്രവൃത്തിയിലും ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു കൂട്ടം മതബോധന വിദ്യാർത്ഥികളുടെ മാതൃക ശ്രദ്ധേയമാകുന്നു. കോതനല്ലൂരിലെ വിശുദ്ധ ഗർവാസീസിൻ്റെയും വിശുദ്ധ പ്രോത്തോസീസിൻ്റെയും നാമധേയത്തിലുള്ള ഇടവക ദേവാലയത്തിലെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളാണ് വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയുമായി സമൂഹത്തിന് മാതൃകയായിരിക്കുന്നത്. വിശ്വാസ പരിശീലന വർഷത്തിൻ്റെ ആരംഭത്തിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു പുതിയ ഒരു ആശയം ഞങ്ങൾക്ക് ലഭിച്ചത്. നമ്മൾ ഈ വിശ്വാസം പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന ആ വിശ്വാസം പ്രാവർത്തികമാക്കാനുള്ള വലിയൊരു അവസരമായിട്ടാണ് ഞങ്ങളിതിനെ കരുതുന്നത്. ഞാൻ ആ ഒരു ആശയം പങ്കുവെച്ചപ്പോൾ തന്നെ വികാരി അച്ഛനും ഞങ്ങളുടെ ഹെഡ് മാസ്റ്ററും സൺഡേ സ്കൂൾ അധ്യാപകരെല്ലാവരും വളരെ വലിയ സപ്പോർട്ടാണ് അതിന് നൽകിയത്. അങ്ങനെ ഞങ്ങൾ ഇതിപ്പോൾ ഒരു അഞ്ചാമത്തെ ഘട്ടമാണ് എത്തി നിൽക്കുന്നത്. മാസത്തിലെ ആദ്യ ഞായറാഴ്ചകളിൽ രാമപുരത്തുള്ള കുഞ്ഞച്ചൻ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ നന്മ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന എല്ലാ മാസത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഒരു നന്മ നിറഞ്ഞ ഉദ്യമമാണ് ഈ പൊതിച്ചോറ് ശേഖരണവും പൊതിച്ചോറ് വിതരണവും. കോതനല്ലൂർ ഫുർനാപ്പള്ളിയുടെ കന്ദീസങ്ങൾസിൻ്റെ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന സ്നേഹപൂർവ്വം പൊതിച്ചോറ് വിതരണം ഇവിടെയുള്ള 367 കുഞ്ഞുങ്ങളും അവരുടെ വീടുകളിൽ നിന്ന് ഓരോ പൊതിച്ചോറ് വെച്ച് കുറഞ്ഞത് കൊണ്ടുവരികയും അത് മാസത്തിലെ ആദ്യ ഞായറാഴ്ചകളിൽ ഒരുമിച്ച് പള്ളിയിൽ കളക്ട് ചെയ്ത് അത് വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഇതിനോട് താല്പര്യമുള്ള ഇടവകയിലെ മറ്റ് വീടുകളിൽ നിന്നും ഈ പൊതിച്ചോറ് വിതരണത്തിൽ പങ്കാളികളാകും. ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെ സൺഡേ സ്കൂൾ ഡയറക്ടർ ആൽബിൻ അച്ഛനാണ്. ആൽബിൻ അച്ഛനോടൊപ്പം കോതനല്ലൂർ ഫുർനാപ്പള്ളിയുടെ പെരിയ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പടിക്കുള്ള അച്ഛനും ഇതിനെല്ലാം നേതൃത്വം നൽകുന്നു. ഈ പൊതിച്ചോറ് വിതരണത്തിന് സഹായ സഹകരണങ്ങൾ നൽകുന്ന എല്ലാ ഇടവക ജനങ്ങളെയും അതുപോലെ പൊതിച്ചോറുകൾ സ്വീകരിച്ച് അത് എത്തിക്കാനായിട്ട് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്ന SMI യുവജന സുഹൃത്തുക്കളെയും എല്ലാ കുഞ്ഞുങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. എല്ലാ മാസത്തെയും ആദ്യ ഞായറാഴ്ചകളിൽ വിശ്വാസ പരിശീലനത്തിന് എത്തുന്ന കുട്ടികളുടെ കൈവശം ഓരോ പൊതിച്ചോറുണ്ടാവും. സൺഡേ സ്കൂളിലെ 367 കുട്ടികളും കൊണ്ടുവരുന്ന പൊതിച്ചോറിനൊപ്പം ഇടവകയിലെ സന്നദ്ധരായ കുടുംബങ്ങളും സ്നേഹപൂർവ്വം പൊതിച്ചോറ് പദ്ധതിയിൽ സഹകരിക്കുന്നുണ്ട്. രാമപുരത്തുള്ള കുഞ്ഞച്ചൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള അന്തേവാസികൾക്കാണ് ഈ ഭക്ഷണം എത്തിച്ചു നൽകുന്നത്. രാമപുരത്തുള്ള കുഞ്ഞച്ചൻ ഭവനത്തിലെ അംഗങ്ങൾ തന്നെ ഇവിടെ വന്നത് ശേഖരിച്ച് അത് ഈ പരിസരങ്ങളിലുള്ള ഏകദേശം ഒരു 5-6 ഓർഫനേജുകളിലാക്കി അവർ ഈ പൊതിച്ചോറുകൾ എത്തിക്കുന്നുണ്ട്. ഇതിനോട് നമ്മുടെ കുഞ്ഞുങ്ങളും ഒപ്പം തന്നെ ഇടവക മുഴുവനും ഇടവകയുടേതായ വലിയൊരു സപ്പോർട്ട് ഈ പ്രവർത്തനത്തിന് പുറകിലുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും അധ്യാപകരും എല്ലാവർക്കും ഇതിനോട് വളരെ വലിയ താല്പര്യമാണ് കാണിക്കുന്നത്. കുട്ടികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സാധിക്കുന്ന വിധത്തിൽ മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഞങ്ങളുടെ ദേവാലയത്തിലുള്ള ഞങ്ങളുടെ വികാരിയച്ഛനും കൊച്ചച്ഛനും സൺഡേ സ്കൂൾ അധ്യാപകരും ഞങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. ഞങ്ങളെ ഏവരെയും ഏറെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു സത്യം എന്നത് ഞങ്ങളൊക്കെ എന്നും ആസ്വദിച്ച് ഭക്ഷിക്കുന്ന ഈ ആഹാരം പോലും ലഭിക്കുവാനുള്ള അവസരം ലഭിക്കാതെ പോകുന്ന കുട്ടികളെയും മറ്റുള്ളവരുടെയും അവസ്ഥയെപ്പറ്റിയാണ്. അവർക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഇത്രയുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും അധികം ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു വസ്തുത. ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനില്ലാത്തവർക്ക് തങ്ങളാലാവുന്ന കൈത്താങ്ങ് നൽകുന്നത് ജീവിതത്തിൽ വലിയ സന്തോഷമാണ് നൽകുന്നതെന്ന് ഇവിടുത്തെ കുട്ടികൾ പറയുന്നു. വിശ്വാസ പരിശീലനം എന്നത് ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന ഈ കുട്ടികളുടെ ഓർമ്മപ്പെടുത്തൽ സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. വരും നാളുകളിൽ നമ്മുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമായി മാതൃകാപരമായ ഇത്തരം പ്രവർത്തനങ്ങളും കൂടുതലായി ഉണ്ടാവട്ടെ.